ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു കപ്പ് ഫ്ലോറാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് അരിപ്പയിലിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരിപ്പയിൽ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം ഇതാ ഞാനിവിടെ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാ സൈഡിലും പൊടികൾ എത്തണ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ അരിച്ച സമയത്ത് എല്ലാ സൈഡിലും ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. അതിനു വേണ്ടിയാണ് നമ്മളിപ്പം മിക്സ് ആക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 മുട്ട എടുക്കാം. 3 മുട്ടയിലും കുറയാൻ പാടില്ല. 3 മുട്ടയിൽ കൂടിയാലും കുഴപ്പമില്ല, എന്നാലും കുറയാൻ പാടില്ല. നിങ്ങൾക്കൊരു 4 മുട്ട വീതം എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വലിയ 3 മുട്ടയായോണ്ടാണ് 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ വെള്ളയും മഞ്ഞൊന്നും വേർതിരിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 teaspoon വാനില എസെൻസും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാര നിങ്ങൾ ബാച്ച് ബാച്ചായിട്ട് ചേർത്താൽ മതിയാകും. കുറച്ച് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതാ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ബാച്ച് ബാച്ച് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ വെച്ചും ബീറ്റ് ചെയ്യണ സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഓവർ ബീറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊങ്ങി വന്നതൊക്കെ താഴെ പോവും. അതുകൊണ്ട് നിങ്ങളൊരു സ്പാച്ചുല എടുത്തിട്ട് മിക്സ് ആക്കിയാലും മതിയാവും. ഇപ്പം ഇതാ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ മിക്സ് ആക്കാൻ പോകുന്നത്. ബാച്ച് ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ബാച്ച് ബാച്ച് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമുക്ക് കേക്കായി കഴിയുമ്പോൾ. അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് ബാച്ച് ബാച്ച് ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കറാണ്. ഞാൻ പ്രഷർ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൽ എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക. അതൊരു 5 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കുക്കർ ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുക. കുക്കറിൻ്റെ മുകളിലുള്ള വിസിൽ വരണ സാധനം ഒന്ന് ഊരി വെച്ചേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിലേക്ക് ആവി വെള്ളം വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് റിമൂവ് ചെയ്ത് വെക്കുക. അതിന് പകരം നിങ്ങൾ വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു വെയിറ്റുള്ള സംഭവം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഇതാ 1/2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ്. അപ്പം നമ്മുടെ കേക്ക് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുക്കാം. തണുത്ത ബൗളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ മുമ്പ് വെച്ചതാണ്. അതൊന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഫ്രീസറിൽ വെച്ച് തണുത്തായതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്യാനെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല തണുപ്പിച്ചതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിലും പിന്നെ ഫുൾ സ്പീഡിലും ഇട്ടിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ചെറുതായിട്ട് സ്റ്റിഫായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്ര സ്റ്റിഫാന്ന്. നമ്മൾ ഈ ബൗൾ എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് പിടിച്ചാൽ പോലും പോലെ കേട്ടോ അത്ര സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീം വേണ്ടത്. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തേച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കേക്ക് ബേസ് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് അതിലേക്കൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശത്തും എത്തണ രീതിയിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയത് 4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് തേക്കേണ്ടത്. വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് ആയത് തന്നെ നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അടുത്ത ലെയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ നമുക്ക് ഒന്നും കൂടെ കണ്ടിന്യൂ ചെയ്യാം. ഷുഗർ സിറപ്പ് ഒഴിക്കുക. എല്ലാ സൈഡിലും ഷുഗർ സിറപ്പ് എത്തണ വിധത്തിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാ സൈഡിലും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രം ക്രോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും തേച്ചെടുത്താൽ മതിയാകും. ക്രീം തേക്കണ സമയത്ത് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം, ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചതിന് ശേഷം എടുത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കും ക്രീം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രീം ലൂസായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ എല്ലാ സൈഡൊന്നും ലെവൽ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ പാലറ്റ് നൈഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ നൈഫ് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കതിൻ്റെ മോൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ കേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. മോർഡേയുടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്കൊരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇനി ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു നോസിൽ വെച്ചിട്ട് നമുക്കൊന്ന് പൂവാക്കി വരച്ചെടുക്കാം കേട്ടോ. എല്ലാ സൈഡിലും ജസ്റ്റ് ഒന്ന് പൂവാക്കി നമുക്ക് വരച്ചെടുക്കാം.
ഇപ്പൊ ഇതാ നമ്മൾ ഫുള്ളായിട്ട് പൂവൊക്കെ വരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് ഒരു ഫിനിഷിംഗ് ലുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെറിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കേക്ക് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും ഉണ്ടാക്കി